വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ജോൺ 1:14. മനിൽ മനുഷ്യനായി അവതരിച്ച ഉണ്ണി മിശിഹായുടെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന നാളുകളാണല്ലോ മംഗളവാർത്താകാലം. ഈ ഒരുക്ക ദിനങ്ങളുടെ ആദ്യ ദിനത്തിൽ നമുക്ക് ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ തന്നിലേക്ക് സ്വീകരിച്ചുയർത്തുകയും ദൈവിക സത്യയിൽ മനുഷ്യനെ പങ്കുചേർക്കുകയും ചെയ്ത പാവനമായ അനുസ്മരണമാണല്ലോ ക്രിസ്മസ്. യേശുവിൽ സംഭവിച്ച ദൈവ മനുഷ്യ സമാഗമം ഇന്ന് നാം ഓരോരുത്തരിലും നടക്കേണ്ടിയിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ സംഗമം സംഭവിച്ചത് പരിശുദ്ധയമ്മയിലാണ്. അമ്മയിലെന്ന പോലെ നാം ഓരോരുത്തരിലും ക്രിസ്തു ജനിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ ആവശ്യമെന്ന് പരിശുദ്ധയമ്മ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഒന്നാമതായി, നമ്മുടെ ഹൃദയ കവാടങ്ങൾ അവിടത്തേക്കായി തുറന്ന് ഇതാ ഞാൻ എന്ന് പരിശുദ്ധ അമ്മയെ പോലെ സമ്മതം നൽകണം. രണ്ടാമതായി, പരിശുദ്ധാത്മ ശക്തി നമ്മിൽ ആവസിക്കണം. അതിനായി നമ്മളെ പഴയ ജീവിത രീതികളെ പിഴുതെറിഞ്ഞ് അരൂപിയിൽ നവീകരിക്കപ്പെട്ട പുതുജീവിതം നാം നയിക്കണം. മൂന്നാമതായി, നമ്മുടെ ജീവനും ജീവിതവും ദൈവത്തിരുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കണം. ഇതിന് ഞാൻ എന്നിലെ എനിക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും മരിച്ച് പരിശുദ്ധി അമ്മയെ പോലെ മുഴുവനായും ദൈവത്തിന് എന്നെ ഞാൻ സമർപ്പിക്കണം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് വചനം മാംസം ധരിച്ച യേശുവിനെ സ്വീകരിക്കുവാനായി ഹൃദയങ്ങളെ തുറക്കാം, ഒരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസം ധരിച്ച ദൈവപുത്ര, പാപവഴികളെ വിട്ടകന്ന് പുണ്യവഴികളിൽ ചരിക്കുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് അങ്ങയിലേക്ക് അനേകരെ ആകർഷിക്കുവാനും അങ്ങനെ ക്രിസ്മസ് ഒരനുഭവമാക്കി മാറ്റുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. വചനം മാംസം ധരിച്ച യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന സുകൃത ജപം ഇന്നേ ദിനം പല ഒരു നമുക്ക് ആവർത്തിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും പാപികളുടെ മാനസാന്തരത്തിനായി നിയോഗം വെച്ച് സമർപ്പിക്കാം.